ന്യൂസ് ടർഫിൻ്റെ ഫുട്ബോൾ ഇൻ്റർനാഷണൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രാൻസും സ്വിറ്റ്സർലൻഡും തമ്മിലുള്ള ആവേശകരമായ പോരാട്ടം നടന്നു. ഇരു ടീമുകളും തമ്മിൽ ആവേശകരമായൊരു പോരാട്ടമാണ് കാഴ്ചവെച്ചത്. മത്സരം വളരെ കഠിനമായതുകൊണ്ട് പെനാൽറ്റി ഷൂട്ടൗട്ട് വരെ മത്സരം നീണ്ടു. ലോക ചാമ്പ്യന്മാർക്കെതിരെ 5-4 എന്ന കണക്കിനാണ് സ്വിറ്റ്സർലൻഡ് വിജയിച്ചത്. യൂറോ കപ്പ് 2020 ഫ്രാൻസ് ടീം പുറത്തായി. സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. ആവേശമേറിയ പോരാട്ടത്തിൽ പെനാൾട്ടി ഷൂട്ടൗട്ട് മിസ് ചെയ്ത കിലിയൻ എംബാപ്പെ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് ഇങ്ങനെയാണ്: ഈ ശിക്ഷയിൽ ഞാൻ ഖേദിക്കുന്നു. ടീമിനെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ ഞാൻ പരാജയപ്പെട്ടു. എംബാപ്പെ ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയത് ഇങ്ങനെയാണ്. ഇതിനുശേഷം ഉറങ്ങാൻ പ്രയാസമാണ്, പക്ഷേ നിർഭാഗ്യവശാൽ ഈ കായികരംഗത്തെ ഉയർച്ച താഴ്ചകളാണ് ഞാൻ വളരെയധികം സ്നേഹിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാവിയിലെ പ്രതിഭകൾക്കായി വീണ്ടും ശക്തമായി മടങ്ങുക എന്നതാണ്. സിസ് ടീമിന് അഭിനന്ദനങ്ങളും ആശംസകളും നൽകി. കുറേ ആരാധകരും കുറേ താരങ്ങളും എംബാപ്പയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ കൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. ഇതിനെയെല്ലാം കണ്ടില്ല എന്ന് നടിക്കാൻ എംബാപ്പയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. എല്ലാത്തിനും ഉപരിയായി സാക്ഷാൽ പെലെ എംബാപ്പയ്ക്ക് ഒരു ആശ്വാസ മറുപടി നൽകുന്നു. അത് ഇങ്ങനെയാണ്: കീപ് യുവർ ഹെഡ് അപ്പ് കിലിയൻ, ടുമാറോ ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് എ ന്യൂ ജേണി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കിലിയൻ, നാളെ ഒരു പുതിയ യാത്രയുടെ ആദ്യ ദിവസമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പെലെ തൻ്റെ ട്വീറ്റിൽ കിലിയൻ എംബാപ്പയ്ക്ക് ഒരു ആശ്വാസ മറുപടി നൽകുന്നത്. മത്സരത്തിൽ ഇതെല്ലാം സ്വാഭാവികമാണ്, അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. മത്സരമാകുമ്പോൾ വിജയിക്കുകയും തോൽക്കുകയും എല്ലാം സ്വാഭാവികമാണ്. ഇതെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലൂടെ കണ്ട് തന്നെ മുന്നോട്ട് പോകണം. വിമർശിക്കാൻ ഒരുപാട് പേരുണ്ടാകും, സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ കുറവായിരിക്കും. സ്വന്തം കഴിവിലൂടെ മുന്നോട്ട് വന്ന താരങ്ങളാണ് ഇവരെല്ലാവരും. ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് ആരാധകരുടെ മനസ്സിൽ ഇവരെല്ലാം കയറിക്കൂടിയത്. നഷ്ടപ്പെട്ട പെനാൽറ്റിക്ക് സോഷ്യൽ മീഡിയ എംബാപ്പയെ ശകാരിക്കരുതെന്ന് മുൻ ലിവർപൂൾ സ്ട്രൈക്കർ ഡാനിയൽ സ്റ്റിജൽ പറഞ്ഞു. എല്ലാവരും തമാശകൾ പറഞ്ഞ് യുവപ്രതിഭകളോട് കുറച്ച് സ്നേഹവും പിന്തുണയും കാണിക്കേണ്ടതുണ്ട്. കിലിയൻ എംബാപ്പയ്ക്ക് 22 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ഇപ്പോൾ തന്നെ അദ്ദേഹം ലോകോത്തര നിലവാരത്തിലാണ്. അവൻ സുഖം പ്രാപിക്കുകയും ഇന്ന് രാത്രി മുതൽ പഠിക്കുകയും ചെയ്യും. നിങ്ങളുടെ തിരിച്ചുവരവ് കാണാൻ കാത്തിരിക്കാനും അടുത്ത സീസൺ ഇതിലും മികച്ചതാക്കാൻ കഴിയുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പെനാൽറ്റി മിസ് ചെയ്തു എന്ന് പറഞ്ഞ് വിമർശിക്കുന്നവരുടെ മുന്നിലും താഴ്ത്തി പറയുന്നവരുടെ മുന്നിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഇനിയും തിളങ്ങുക. അടുത്ത സീസണിലും ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ സംസാരിക്കുന്നു. പുതുപുത്തൻ ഫുട്ബോൾ വാർത്തകളുമായി ന്യൂസ് ടർഫ് വീണ്ടും എത്താം.